പ്രേം പ്രകാശ്, മലയാള സിനിമാ നിർമ്മാണ മേഖലയിലെ പ്രൗഢമായ സാന്നിധ്യം, സിനിമകളിലെയും ടെലിവിഷൻ സീരീസുകളിലെയും ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള മനസ്സിൻ്റെ വെള്ളിത്തിരയിലെ പ്രതിഭാതിളക്കം. ഗായകനാകാൻ കൊതിച്ച് സിനിമയിലേക്കെത്തിയ പ്രേം പ്രകാശ് 1968 പുറത്തിറങ്ങിയ കാർത്തികയിൽ ആദ്യമായി പിന്നണി ഗായകനായി രംഗത്തെത്തി. പിന്നീട് തന്റെ പ്രിയ സഹോദരനും വഴികാട്ടിയുമായ അതുല്യ നടൻ ജോസ് പ്രകാശിന്റെ ചുവടുകൾ പിന്തുടർന്ന് 70 അരനാഴിക നേരം എന്ന സിനിമയിലൂടെ നടനായുള്ള അരങ്ങേറ്റം കുറിച്ചു. 2018 പുറത്തിറങ്ങിയ ഇര എന്ന സിനിമ വരെ 60 സിനിമകളിലും 25 ടെലിവിഷൻ സീരീസുകളിലും അഭിനയിച്ചു. പണിതീരാത്ത വീട്, ചട്ടക്കാരി, ശാപമോക്ഷം, ആരാധന, ഈറ്റ, കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ, കൂടെ വിടെ, ഇങ്ങനെ പോകുന്നു ചിത്രങ്ങളുടെ നിര. ബൽറാം വേഴ്സസ് താരാദാസ്, ഇവിടം സ്വർഗമാണ്, ചിന്താമണിക്കൊല കേസ് തുടങ്ങി സൂപ്പർ താര ചിത്രങ്ങളിലെ അവിഭാജ്യ ഘടകമായി മാറി പ്രേം പ്രകാശ്. ചിന്താമണി, അതിനർത്ഥം ചിന്തിക്കുന്ന, എല്ലാം നൽകുന്ന രത്നം. ഞാൻ പറഞ്ഞതിനെ പറ്റി ചിന്തിച്ചോ? പുതുതലമുറ സിനിമകളുടെ വരവിലും ട്രാഫിക്, കടൽ കടന്നൊരു മാത്തുക്കുട്ടി, ഈ അടുത്ത കാലത്ത് ലണ്ടൻ ബ്രിഡ്ജ്, അയാളും ഞാനും തമ്മിൽ, ഹൗ ഓൾഡ് ആർ യു, ഏഞ്ചൽസ്, വേട്ട, മിന്നാമിനുങ്ങ് എന്നീ സിനിമകളിലൂടെ ഇന്നും അഭിനയ രംഗത്ത് സജീവം. പിന്മാറ, പക്ഷെ നേടിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച് അരയും തലയും മുറുക്കി ഇറങ്ങിയാൽ മോളെ കാനഡയിലല്ല, വ്യാഴത്തിന് വരെ വിടാൻ പറ്റും. മക്കളായ ബോബി സഞ്ജയുടെ തിരക്കഥയിൽ നിർണായകം എന്ന സിനിമയിലെ മികവുറ്റ കഥാപാത്രത്തിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ ആദരിച്ചു. Your Lordship, he has no right to talk to my client like this. I do have a matter of government freedom. അന്നും വഴിയിൽ കിടന്നു മരിച്ച ആര്യയുടെ കുടുംബത്തോട് മാത്രമല്ല, ഈ ജില്ലയിലെ എല്ലാ ജനങ്ങളോടും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. 18 സിനിമകൾ നിർമ്മിച്ചു. 79 പെരുവഴി അമ്പലത്തിലൂടെ മലയാളത്തിന്റെ അഭിമാനമായ പത്മരാജനെ സിനിമയിൽ അവതരിപ്പിച്ചു. പിന്നീട് ജൂഡ്, അട്ടിപ്പേറ്റിയെയും അഭിനേതാക്കളായ അശോകൻ, റഹ്മാൻ, ബിജു മേനോൻ, സുഹാസിനി തുടങ്ങിയവരെയും സംഗീത സംവിധായകരായ എ ജെ ജോസഫ്, ജെർസൺ ആന്റണി, പ്രമുഖ തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് എന്നിവരെല്ലാം പ്രേം പ്രകാശ് സിനിമകളിലൂടെ രംഗത്തെത്തിയവരാണ്. നിർമ്മിച്ച സിനിമകൾ ഭൂരിപക്ഷവും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. പെരുവഴി അമ്പലം, കൂടെവിടെ, ആകാശദൂത്, ജോണി വാക്കർ, എന്റെ വീടപ്പൂന്റെയും, അയാളും ഞാനും തമ്മിൽ എന്നിങ്ങനെ ആ നിരയും നീളുന്നു. മലയാളം സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരമായ രജതകമലം നേടിയ പെരുവഴി അമ്പലം സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ സിനിമയായി. 83 കൂടെവിടെ ജനപ്രിയ സിനിമയായി. എന്റെ വീട് അപ്പൂവിന്റെയും 2003 ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയപ്പോൾ ചൈൽഡ് ആർട്ടിസ്റ്റ് കാളിദാസൻ ബാലപ്രതിഭയ്ക്കുള്ള ദേശീയ പുരസ്കാരമാണ് നേടിയത്. അയാളും ഞാനും തമ്മിൽ ജനപ്രിയ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡും നേടി. മക്കൾ വളരണമെന്നും ജീവിതം പഠിക്കണമെന്നും ഏതൊരച്ഛനും ആഗ്രഹിക്കും. പക്ഷെ നീയിപ്പോ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് സഹിക്കാനാവുന്നില്ല. ലാൽ ജോസും സിബി മലയിലും മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരങ്ങളും സുകുമാരിയും റഹ്മാനും മികച്ച സഹനടി, നടൻ പുരസ്കാരങ്ങളും നേടി. ഒട്ടേറെ ക്രിട്ടിക്സ് പുരസ്കാരങ്ങളും പ്രേം പ്രകാശ് സിനിമകൾക്ക് ലഭിച്ചു. നിർമ്മിച്ച ടിവി സീരീസുകളായ അവസ്ഥാന്തരങ്ങൾ, അഭിചാരിതം, ആഗ്നേയം എന്നിവ മികച്ച ടിവി സീരീസുകൾക്കുള്ള സംസ്ഥാന അവാർഡുകളും നേടി.
രണ്ടുവട്ടം മികച്ച നടനുള്ള ടെലിവിഷൻ അവാർഡും ഇദ്ദേഹത്തെ തേടിയെത്തി. പ്രകാശവർഷങ്ങൾ എന്ന പേരിൽ ആത്മകഥ ഡി സി ബുക്സ് പുസ്തകമാക്കിയിട്ടുണ്ട്. ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയ നിമിഷം. 1943 കെ ജെ ജോസഫിന്റെയും ഏലിയാമ്മ ജോസഫിന്റെയും മകനായി കോട്ടയത്ത് ജനിച്ച ചെറിയാൻ കെ ജോസഫ് എന്ന പ്രിയപ്പെട്ടവരുടെ കരിയാച്ചൻ പ്രേം പ്രകാശ് സിനിമയിൽ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇത് മലയാളിയുടെയും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുടെയും അഭിമാന നിമിഷം. മുഴുവൻ സഹൃദയ മനസ്സുകളെയും സിനിമാ ലോകത്തെയും സാക്ഷി നിർത്തി പ്രേം പ്രകാശ് എന്ന മലയാളത്തിന്റെ അഭിമാനത്തെ ഞങ്ങൾ ഹൃദയപൂർവം ആദരിക്കുന്നു.